ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയാണ് കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇളക്കിമറിച്ച ഇടുക്കിയിൽ എന്താകും സ്ഥിതി? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ഒരു അറിയപ്പെടുന്ന നേതാവ് തന്നെ വന്നപ്പോഴും മത്സരം വളരെ ശക്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ ജയിക്കുക ഇടതുമുന്നണിയോ വലതുമുന്നണിയോ എന്ന കാര്യത്തിൽ ആർക്കും ഒന്നും പറയാനാവാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ജോഷി കുര്യൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജോഷി, പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ നമുക്ക് ഫലം പ്രവചനാതീതമെന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം ഇടുക്കിയിൽ? തീർച്ചയായും ജിമ്മി, ഇടുക്കിയുടെ മണ്ണ് പോലെ ഇടുക്കിയുടെ കാലാവസ്ഥ പോലെ തന്നെ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. കാരണം കടുകട്ടിയായ രീതിയിലൂടെ, കടുകട്ടിയായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 75,000 വോട്ടിനായിരുന്നു UDF സ്ഥാനാർത്ഥിയായിരുന്ന PT തോമസ് ഇടുക്കിയിൽ വിജയിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി UDF കേന്ദ്രങ്ങൾ തൊടുപുഴയിൽ ഒരു യോഗം ചേർന്നിരുന്നു. അവിടെ അവർ രഹസ്യമായിട്ടാണെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്തവണ ആര് ജയിച്ചാലും, അത് LDF ജയിച്ചാലും UDF ജയിച്ചാലും വിജയം വളരെ ചെറിയ മാർജിനിലായിരിക്കും, കൂടിപ്പോയാൽ 25,000 വോട്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക്. പാർട്ടികൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നത്. അതിനർത്ഥം 1-2% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഇരു മുന്നണികളും തമ്മിൽ ഉണ്ടാവൂ. നമ്മുടെ സർവേയിൽ തന്നെ ശ്രദ്ധിച്ചറിയാം, 45% ഡീനുണ്ടായിരുന്നത്, 44% ജോയിസിനുണ്ടായിരുന്നത്. കഴിഞ്ഞ മുൻ വർഷത്തേക്കാൾ അധികം പകരമായി ഒരു UDF മണ്ഡലമെങ്കിലും ഇടുക്കിയിൽ ഇത്തവണ സ്ഥാനാർത്ഥികൾ ഇരുവരും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിലയിൽ തന്നെയാണ് മുന്നേറുന്നത്. ജിമ്മി, ജോഷി കുര്യൻ, LDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവ് വരുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടും അത് സംബന്ധിച്ച പ്രതിഷേധവുമാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുറേ വോട്ടുകൾ UDFൽ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുമ്പോൾ തിരിച്ച് ഇടതുമുന്നണി വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന് ഉറപ്പിച്ചു പറയാനാകുമോ? ജിമ്മി, UDFനും LDFനും ഉള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്താണെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. UDF പറയുന്ന പോസിറ്റീവ് ഫാക്ടർ, കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗം LDFലായിരുന്നു. ആ ജോസഫ് വിഭാഗം, ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ UDFൽ വന്നതോടെ തങ്ങളുടെ ശക്തി ഇരട്ടിച്ചു. ഏതാണ്ട് 75,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾക്ക് ജോസഫ് വിഭാഗം UDF പാളയത്തിൽ എത്തിയതോടുകൂടി ഉണ്ടായി എന്നാണ് UDF അവകാശപ്പെടുന്നത്. LDF അവകാശപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം കാലാകാലങ്ങളായി UDFനൊപ്പം നിന്നിരുന്ന ഇടുക്കിയിലെ, പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിലെ സഭ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന പേരിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സംഘടനയുണ്ടാക്കുകയും അവർ തങ്ങളുടെ പാളയത്തിൽ ഒപ്പം ചേരുകയും ചെയ്തതോടുകൂടി തങ്ങളുടെ ശക്തി വർദ്ധിച്ചു എന്ന് LDFും കരുതുന്നു. പക്ഷേ ജോയിസ് ജോർജും ജോയിസ് ജോർജിന്റെ കുടുംബവും കോൺഗ്രസ് അനുഭാവമുള്ളവരാണ്, കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ളവരാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വോട്ടുകളൊന്നും ഉണ്ടാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നില്ല. മറിച്ച് ജോയിസ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെയും ഉടുമ്പൻചോലയിലെയും പീരുമേട്ടിലെയും അടക്കം വലിയൊരു വിഭാഗം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഹൈറേഞ്ച് മാത്രമല്ല ലോ റേഞ്ച് എന്നൊരു സ്ഥലം കൂടി ഇടുക്കിയിലുണ്ട്. ആ മേഖലയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് എത്രത്തോളം ഫലം ചെയ്യും? അത് പ്രശ്നമുണ്ടാക്കുമോ ജോഷി കുര്യൻ? ജിമ്മി, ജിമ്മിയുടെ ചോദ്യം വളരെ ശരിയാണ്. കാരണം ഹൈ റേഞ്ചും ലോ റേഞ്ചും, ലോ റേഞ്ച് എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങൾ ചേരുന്നു, നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നു, തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, വളരെ വലിയൊരു ജനവിഭാഗമുള്ള മേഖല, കേരള കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുള്ള മേഖല. ഈ മേഖലയിൽ, തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും കോതമംഗലത്തും വലിയ തോതിലുള്ള ലീഡ് നേടാനായാൽ വിജയം ഉറപ്പിച്ചു എന്നാണ് UDF കരുതുന്നത്. മാത്രവുമല്ല, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉയർത്തുന്ന കസ്തൂരിരംഗൻ വിഷയം ഈ ലോ റേഞ്ചിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജോയിസിന്റെ സാന്നിധ്യം തങ്ങൾക്കൊരു ഭീഷണിയാകില്ല എന്നാണ് UDF ഇവിടെ കരുതുന്നത്. പക്ഷേ LDF പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഹൈറേഞ്ചിൻ്റെ മാത്രമല്ല ലോ റേഞ്ചിൻ്റെ കൂടി ഉൾപ്പെടുന്ന കാർഷിക പ്രശ്നങ്ങൾ ജോയിസിന് അവതരിപ്പിക്കാനാവും, അതുവഴി തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്നു. എന്തായാലും ഹൈറേഞ്ചും ലോ റേഞ്ചും തമ്മിലുള്ള ഈ മത്സരം തന്നെയാവും ഇടുക്കിയിലെ വിധി അന്തിമമായി നിശ്ചയിക്കുക. ജിമ്മി, നന്ദി. ജോഷി കുര്യൻ.